വളരെ ഹെൽത്തിയും എന്നാൽ ടേസ്റ്റിയും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുന്തിരിങ്ങ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം നന്നായിട്ട് അതിൽ തന്നെ കഴുകിയെടുക്കുക. കാരണം കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ തന്നെയും അത് പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകിയെടുക്കുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ 2 കപ്പ് മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ തേനും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. ധാരാളം ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ ഈ മുന്തിരിങ്ങ. പൊട്ടാസ്യം, മിനറൽസ് ഒക്കെ ധാരാളമുള്ളത് കാരണം നമ്മുടെ ബോഡിയിലെ ഹൈ ബ്ലഡ് പ്രഷറിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖം, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കുറയ്ക്കും. അതുപോലെ തന്നെ ധാരാളം വിറ്റാമിൻ ഇ കലവറ കൂടിയാണ് നമ്മുടെ ഈ മുന്തിരിങ്ങയിൽ. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ എപ്പോഴും സ്മൂത്തായിട്ടിരിക്കാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈ മുന്തിരിങ്ങ നമ്മൾ പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ മുടി വളർച്ചയെ കൂടി സഹായിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ അധികം ഒന്നും പാടില്ല, എല്ലാം ആവശ്യത്തിന് മാത്രം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ മുന്തിരിങ്ങ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ മുന്തിരിങ്ങയുടെ ഹെൽത്തി ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാവുന്നത് കൂടി ഇവിടെ പങ്കുവയ്ക്കൂ. ഇതുപോലെ വളരെ എളുപ്പത്തിലും എല്ലാ ടേസ്റ്റിയുമായിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ.